നോക്കിക്കോ, മിക്കവാറും നിന്റെ അളിയൻ തന്നെ നിന്നെ തല്ലിക്കൊല്ലും. കെട്ടിയവനെ കളഞ്ഞിട്ട് കൊലയാളിയുടെ പിന്നാലെ നടക്കുന്ന അവളെയും തല്ലിക്കൊല്ലും. കൊല്ലട്ടെ, എല്ലാവരെയും കൊല്ലട്ടെ, എന്നിട്ട് അവസാനം അവൻ ചങ്കുപൊട്ടി കരയട്ടെ. ജോസിനെ കൊലയാളി എന്നൊന്നും വിളിച്ചേക്കരുത്. ശരത് ആരാണെന്ന് നിനക്കും അറിയാം, നിന്റെ മോൾക്കും അറിയാം. ഇതിന്റെയൊക്കെ കാരണക്കാരൻ അവനാണെന്നും അറിയാം. എന്നിട്ട് നീ കൂടുതൽ സംസാരിക്കണ്ടാ. ചിലരൊക്കെ പറയാറുണ്ടല്ലോ അച്ഛാ, ജീവിച്ചിരിക്കുമ്പോ തന്നെ നമ്മൾ പലതവണ മരിക്കുന്നു. അത് 100% ശരിയാ. മരിച്ചോണ്ടിരിക്കുക ഞാനിപ്പോ. ജോസാറിന്റെ വീട്ടിൽ പോയപ്പോ ഞാൻ കിടന്നത് ആ പയ്യന്റെ മുറിയിലാ. അനിയന്റെ മുറിയില്. ആ മുറി നിറയെ ഫോട്ടോ ആയിരുന്നു ആ പയ്യന്റെ. നയനേരെ കൂടെ ഇവിടെ പലപ്പോഴും വന്നിട്ടുള്ളത് കൊണ്ട് ആ കൊച്ച് മനസ്സിൽ പതിഞ്ഞാണല്ലോ. പിന്നെ ഞാൻ തല്ലിയപ്പോ അവന്റെ ഇനിയായിട്ട് നോക്കിയ നോട്ടോ എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് രാത്രി ഉറങ്ങാൻ പറ്റില്ല. ആ മുറി കിടന്നപ്പോ എങ്ങനെ ഉറങ്ങാം? ആയുസ് തീരാതെ, ആഗ്രഹം തീരാതെ മരിച്ചാണ്. പിന്നെ ആത്മാക്കൾ ഉറങ്ങും. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോ ഞാൻ കിടപ്പ് മുൻവശത്തെ മുറിയിലോട്ട് മാറ്റി. സുഖിക്കാൻ പോയതല്ലേ? അപ്പ നിനക്ക് അങ്ങനെ തന്നെ വേണം. എന്ന് വെച്ചാ അത് ഒഴിച്ചാ നിങ്ങൾ വരുന്ന പോലെ അവിടെ വരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഏക്കർ കണക്കിന് പാടവും പറമ്പും, ഇഷ്ടംപോലെ കൃഷി. പറമ്പിലെ പണിക്കാരനൊപ്പം വിയർത്ത് എന്നെ കിളച്ച്. അത് കഴിഞ്ഞ് ഉത്തരിച്ചോറിൻ്റെ കഞ്ഞിയും പുഴുക്കുമൊക്കെ ആയിട്ട് അമ്മച്ചിയുടെ ഒരു ഭാരമുണ്ട്. സത്യം പറഞ്ഞാൽ തിരിച്ചു വരാൻ തോന്നിയിട്ടില്ല. ജോസാർ ഒരിക്കലും ആ നാട് വിട്ട് ഇങ്ങോട്ടൊന്നും വരാൻ പാടില്ലായിരുന്നു. വന്നത് നിന്നെയും നിന്റെ പെങ്ങളെയും തേടിയില്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛാ. ഒരുപാട് പേരെ ദ്രോഹിച്ചു. അതുകൊണ്ട് ഇനി നല്ലവനായ സമയത്ത് പലരും എന്നെ തെറ്റിദ്ധരിക്കും, തല്ലും, കൊല്ലാതെ കൊല്ലും. അതൊക്കെ അനുഭവിക്കണം ഞാൻ. നിങ്ങളെയും നിങ്ങളുടെ മോളെക്കാളും ദുഷ്ടനായിരുന്നു ഞാൻ. എന്നിട്ടിടന്ന് നീർന്നു കണ്ടോ? അതൊരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉള്ള വിധിയാണ്. അതുകൊണ്ട് ഒന്നടങ്ങ് അമ്മയും മോളും, ഇരുന്ന് നിരങ്ങാതെ അവസാനിക്കണമെന്ന് പ്രാർത്ഥിക്ക്. ഇവനെ ഇനി മതം മാറി പള്ളിയിൽ അച്ഛനാവുന്നതാ നല്ലത്. കേറി പൊടി. ഇങ്ങനെ വെളിച്ചപ്പാട് തോളുന്നു. എന്തിനാടി പാവപ്പെട്ട ഒരു പയ്യൻ ഇങ്ങനെ കരയിക്കുന്നത്? അതാ ഇപ്പൊ അമ്മയുടെ മോളുടെ ഹോബി. കാഞ്ഞിരപ്പള്ളിയിലേക്ക് പോയതേ തെറ്റ്. അതിനോടൊപ്പം അവിടെ പോയി താമസിച്ചത് ആർക്കൊപ്പോ? ശരത്തേട്ടനെക്കാളും വലിയവനായോ നരൻ എന്ന് പറയുന്ന ആ ഗുണ്ട ഇപ്പോ? എന്താടി മറുപടി പറയാത്തെ? സ്വന്തം മകളും ഭർത്താവും നിനക്കധികപ്പറ്റായി അല്ലേ? ശരത്തിനെ കാണുന്നത് പോലും നിനക്ക് കലിയായി.
കള്ളക്കഥകൾ മെനഞ്ഞ് എന്നെ ഇവനെയൊക്കെ നിശാരത്തി നകറ്റാൻ നോക്കുന്നുണ്ട്. എന്നാൽ ആ ശ്രമം വിജയിക്കില്ലടി. നീ വെറുക്കുമ്പോഴും ഞങ്ങളൊക്കെ അതിന്റെ ഇരട്ടി ശരത്തുമോൻ ഇഷ്ടപ്പെടുകയാണ്. ലോകത്ത് ഇതുപോലൊരു മരുമോനെ ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ജോസിനെ മറക്കാൻ പറ്റാത്ത നിന്നെ എപ്പോഴോ കളഞ്ഞിട്ട് പോയേനെ. പിന്നെ എന്തിനാ കടിച്ചു തൂങ്ങുന്നേ? അയാൾ പോട്ടെ, പോവുമ്പോ നിന്റെ കുഞ്ഞിനെയും കൊണ്ട് പോവും. കൊടുത്തു വിടോ, കൊടുത്തു വിടോ നീ ലച്ചുമോളെ. ചിലപ്പോ അതും ചെയ്യൂ ഇവള്. കാരണം ബാധ്യതകൾ ഒഴിഞ്ഞു പോണെന്ന ഇപ്പൊ ഇവളുടെ ചിന്ത. അങ്ങനെയുള്ളവൾക്ക് കുഞ്ഞുങ്ങളൊരു അധികം പറ്റാ. എന്നിട്ടാണോ അയാൾ വരുന്നതിന് മുൻപ് ഞാൻ എന്റെ കുഞ്ഞിൽ മാത്രം സുഖം കണ്ടെത്തി ജീവിച്ചത്? അതൊക്കെ ശരിയാ. എന്നാൽ അന്ന് നിന്റെ ജീവിതത്തില് ജോസ് എന്ന മൃഗം ഇല്ലായിരുന്നു. അവനുമായി നീ എന്ന് പരിചയപ്പെട്ടോ അന്ന് മുതല് നിന്റെ സ്വഭാവം മാറി. ഈ വീട്ടിലുള്ളവരുടെ സമാധാനവും പോയി. അല്ലാതെ നീയൊരു കല്യാണം കഴിച്ചോണ്ട് വന്നതല്ല ഇതിനൊക്കെ കാരണം അല്ലേ? അതൊരു പരാജയമായിരുന്നു എന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ അവളെക്കാളും താഴെ നിന്റെ ചിന്തകളും പ്രവൃത്തികളും. ഞാൻ നയനെ അല്പമെങ്കിലും അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരി നീയാ. വിവാഹത്തിന് മുമ്പ് അവക്ക് കാമുകന്മാർ ഒരുപാടുണ്ടായിരുന്നു. എന്നാൽ വിവാഹശേഷം എനിക്ക് ഉറപ്പാ അവൾ എന്നെ അല്ലാതെ മറ്റാരെ സ്നേഹിച്ചിട്ടില്ലാന്ന്. എന്നാൽ നീയോ ഒരു കുഞ്ഞുണ്ടായ ശേഷം കുത്തഴിഞ്ഞ ജീവിതമായിട്ട് നടക്കുക. അത് 100% സത്യമാടി. എന്റെ മരുമോളെക്കാളും മോശം നീയ. ഭർത്താവും കുഞ്ഞും കൺമുമ്പിലുള്ളപ്പോ അവരെ മറന്നിട്ട് അന്യ പുരുഷനെ മനസ്സിലിട്ടോണ്ട് നടക്കുന്നവർക്ക് സമൂഹം ഒരു പേരിട്ടിട്ടുണ്ട്. ആ പേര് വിളിക്കും നിന്നെ മറ്റുള്ളവര്. എന്ത് പേരിട്ട് വിളിച്ചാലും ശരി, ഇനി ഞാൻ എന്റെ ഇഷ്ടത്തിനെ ജീവിക്കും. എന്റെ ശരികൾ എന്താണോ അതിനൊപ്പമേ നിൽക്കും. ഏതായാലും ഞാൻ ആത്മഹത്യ ചെയ്യില്ല. പക്ഷേ എന്റെ അനിയത്തിയെ പോലെ അപ്രതീക്ഷിതമായ ഒരു മരണം എന്നെ തേടി വന്നാൽ അതൊരു കൊലപാതകം തന്നെയായിരിക്കും. ഇവക്ക് പട്ടാണമേ. സമുദ്രം തെറ്റിയ പോക്ക. അമ്മ എന്തോ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അച്ഛനും നിങ്ങളും ഒക്കെ ഇങ്ങനൊന്നും ആവില്ലായിരുന്നു. പക്ഷേ എന്താ ചെയ്ത തെറ്റെന്ന് മാത്രം അറിയില്ല. ചോദ്യം ചെയ്യൽ ഒരുപാട് കഴിഞ്ഞു. എല്ലാവർക്കും മറുപടിയും കൊടുത്തു. അമ്മ തല്ലുകയും ചെയ്തു. അവർക്കൊക്കെ അർഹതയുണ്ട് ചോദ്യം ചെയ്യാൻ. എന്നാ നീ എന്തിന്റെ പേരിൽ അടക്കടന്ന് തിളക്കുന്നത്? ഭാര്യയുടെ അനിയത്തെ കൊന്നവന്റെ വീട്ടില് ഭാര്യ പോയി താമസിക്കുന്നു. എന്നിട്ടും എനിക്ക് ചോദിക്കാൻ അർഹതയില്ലെന്നോ? 2 ദിവസം മനസമാധാനത്തോടെ അവിടെ കഴിഞ്ഞു. നരനും ഉണ്ടായിരുന്നു അവിടെ, നിന്റെ പഴയ കൂട്ടുകാരൻ. അവനെ പോലും ഭയക്കേണ്ട കാര്യമില്ല. ഇപ്പോ വിഷം തുപ്പുന്നത് നീ മാത്രോ? എന്നിട്ട് എന്തൊക്കെ പ്ലാൻ ചെയ്തു? ഭർത്താവിനെ കൊടുക്കാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞോ? നീ ഭയന്നുവല്ലേ ഞാനിവിടെ പോയപ്പോ? ഞാൻ എന്തിനാടി ഭയക്കുന്നേ? നീ ഭയക്കാതിരിക്കില്ല. കാരണം ഇവിടെ തെറ്റ് ചെയ്തത് നീ മാത്രോ? രാഖിയുടെ കൊലയാളി നീയോ? അനാവശ്യം പറയുന്നോടി നായേ. ഇനി ആ രീതിയിൽ നീ സംസാരിച്ചാ നിന്നെ ചിലപ്പോ ഞാൻ കൊന്നു വരും. കൊല്ലടാ കൊല്ല. എന്നാലും പറയാനുള്ളത് മുഖത്ത് നോക്കി ഞാൻ പറയും. നിനക്ക് എന്താടി പറയാനുള്ളത്? ക്ഷമിക്കുന്നവരതിലുണ്ട്. അച്ഛനും അമ്മയും തമ്മിൽ വഴക്കിടല്ലേ? വഴക്കിടരുന്ന ആഗ്രഹമുണ്ട് മോളെ, എന്നാ ഇവളെ അതിനെ അനുവദിക്കുന്നില്ല. അച്ഛനെ കൊലയാളിയാക്കുന്നു, അച്ഛനോട് മോശമായിട്ട് സംസാരിക്കുന്നു. എന്റെ അച്ഛൻ പാവോ,
അച്ഛനെ ഒന്നും പറയരുത്. നിന്റെ അച്ഛൻ ഇയാൾ എത്രയും പെട്ടെന്ന് നിന്നെ വിട്ടു പോവും, അതറിയോ മോൾക്ക്? അറിയാനൊന്നുമില്ല, പോകും മോളെ. മോളുടെ അമ്മയുടെ സ്വഭാവം ഇതാണെങ്കിൽ ഉറപ്പായിട്ടും പോകും. ഇപ്പൊ തന്നെ ആ ജോസ് എന്ന് പറയുന്ന ഒരു വീട്ടിൽ പോയിട്ടാ വന്നത്. അവൻ ജയിലിൽ നിന്ന് വന്ന് അവന്റെ വീട്ടിൽ പോയി സ്ഥിരതാമസമാക്കും. ഇപ്പൊ അവൻ ഇല്ലാത്തപ്പോ തന്നെ താമസം തുടങ്ങി. അങ്ങനെ ഒരു അമ്മയെ കാണാൻ എനിക്ക് ബുദ്ധിമുട്ടാ. അതുകൊണ്ട് അച്ഛൻ പോവാ മോളെ. അച്ഛനോട് പോലൊന്ന് പറ അയാൾ പോകുന്നതാ നല്ലത്, മോൾക്കും അമ്മയ്ക്കും ഒക്കെ. കേട്ടല്ലോ അകത്തെ വഴക്ക്. ഈ സങ്കടം കണ്ടിട്ട് ഏതെങ്കിലും അച്ഛന് പോകാൻ പറ്റുമോ? എന്നിട്ടൊന്ന് ക്ഷമ ചോദിക്കാൻ പോലും മെനക്കെടുന്നില്ല എന്ന് മാത്രമല്ല, തട്ടിക്കേറുവാ. ജീവിതത്തിൽ പലർക്കും പല പരാജയങ്ങളും ഉണ്ടാവും, പക്ഷെ ഇതൊരു പൂർണ്ണ പരാജയമായിപ്പോയി. ഞാൻ തിരിച്ചു വരാം, പക്ഷെ ഇപ്പൊ എന്റെ മൂഡ് ശരിയല്ല. തിരിച്ചു വന്നില്ലെങ്കിലും ഞങ്ങൾ കുറ്റപ്പെടുത്തില്ല മോനെ. മോനെ അത്രയ്ക്ക് സഹിക്കുന്നുണ്ട്. സാരമില്ലമ്മേ, ഈ കുഞ്ഞു പോലും ഒരു ഭാരമായി തോന്നുന്ന അമ്മയായ അയാൾക്ക് അതിനൊക്കെ കഴിയും. അച്ഛൻ തിരിച്ചു വരും മോളെ, മോള് വിഷമിക്കണ്ട. എന്റെ പൊന്നിനെ കളഞ്ഞിട്ട് അച്ഛന് പോവാൻ പറ്റൂ? പിന്നെ ഇവിടുന്ന് അച്ഛനങ്ങ് പോവുകയാണെങ്കിൽ മോളും കൂടെ വരണം. കീറാനാ തോന്നുന്ന അവളെ, ഞാനാണെങ്കി ഇത് സഹിക്കോ അമ്മേ? ആരെങ്കിലും സഹിക്കോ? അച്ഛൻ വാക്ക് പറഞ്ഞ വാക്ക മോളെ. എന്താടി, എന്താ നിന്റെ ഉദ്ദേശം? പറയടി, പറയാൻ പറ. കൊല്ലടി, ഇതിനെയും കൊല്ല. എന്നിട്ട് നീ അടിഞ്ഞടി നടക്ക്. മദ്യപിച്ച് വീട്ടിലേക്ക് പോകുന്ന ചില ആണുങ്ങളുണ്ട്, അതുപോലെ തന്നെ ഭർത്താവിനെ വഞ്ചിക്കാൻ മടിയില്ലാത്ത ചില സ്ത്രീകളും. അങ്ങനെയുള്ള വീട് പോലെ ആയിത്തീരുവ ഈ വീടും. അതിലും താഴേക്ക് പോവാ. നിനക്കിവിടുന്ന് ഇറങ്ങിപ്പോയിക്കൂടെ? നീ പോകുന്നതിന് പകരം ശരത്ത് ഇവിടെ നിന്നോളൂ.
എന്റെ മകള് മരിച്ചു. മകൾക്ക് പകരം മരുമകൻ. എന്റെ ലക്ഷ്യമോൾക്കും അതാവശ്യം ഞങ്ങൾക്കും. ഞാനങ്ങനെ പോയിട്ടുണ്ട്, ഇനിയും പോവാൻ തയ്യാറാ. എന്നാ അങ്ങനെ പോയാ ഇവിടെ ഒരുത്തൻ മിടുക്കനാവും. ആരാടി മിടുക്കനാവുന്നത്? ആരാന്ന്? ജയിലിൽ കിടക്കുന്ന അവളുടെ. ഞങ്ങളെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. ഈ കുഞ്ഞിനെ കരുതി മാത്രം ആടി ശരത്ത് നാണം കെട്ടി ഇവിടെ ജീവിക്കുന്നത്. അല്ലെങ്കിലും ജീവിക്കും. അയാൾ തനി ഫ്രോഡാ, ക്രിമിനലാ. തല്ലടാ, തല്ല, തല്ല, കൊല്ലന്നെ. എന്നിട്ട് സത്യങ്ങളൊക്കെ അറിയുമ്പോ മാറിയിരുന്ന് കരയ്. ഞാൻ പറഞ്ഞില്ലേ മോനെ, അവൾക്ക് അവനെ മതി. പോയി താമസിച്ചിരിക്കുന്നതോ വേറൊരു ഫ്രോഡിനൊപ്പം. രാഖിയുടെ മരണത്തില് നരനും പങ്കുണ്ടോന്ന് ഇപ്പോഴും സംശയമുണ്ട്. ആ സമയത്താ ജോസിന്റെ വീട്ടിൽ അവനൊപ്പം ഇവള് പോയി താമസിച്ചിരിക്കുന്നത്. അങ്ങനെ താമസിച്ചിട്ട് വരുന്നവൾക്കൊപ്പം ചേട്ടൻ എന്തിനാ ചേട്ടാ ജീവിക്കുന്നത്? കളഞ്ഞിട്ട് പൊയ്ക്കൂടെ അവരെ. കളയണം, ഞാനത് ചെയ്യുകയും ചെയ്യും. എന്നാ എന്റെ മോളിപ്പോ എന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക. മോള് കൂടെ വരില്ലേ? വരും, പക്ഷേ മോൾക്ക് ഇപ്പൊ 5 വയസ്സ് കഴിഞ്ഞു. വളർന്നുകൊണ്ടിരിക്കുക ലച്ച മോള്. അങ്ങനെയൊരു സാഹചര്യത്തില് അമ്മയില്ലാതെ ഞാൻ അതിനെ എങ്ങനെ വളർത്തും? അതിനൊരു പരിഹാരം കാണാതെ പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ചേട്ടന്റെ വീട് എവിടെയാ? മോനെ, കേരളം മൊത്തം എന്റെ വീടാടാ. അതിന് ഇത്രയും ചിന്തിക്കണോ? പത്തനംതിട്ടയിലെ എൻ്റെ വീട്, ശബരിമല റൂട്ടിൽ. പക്ഷേ ഇവളെ കിട്ടിയതോടെ വീട്ടുകാരെല്ലാം അകന്നുപോയി. അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. പിന്നെ ബാംഗ്ലൂർ ജോലി സ്ഥലത്ത് കൊണ്ടുപോയി താമസിപ്പിക്കണം. ഒരാവേശത്തിന് മോള് വരുമെങ്കിലും പിന്നീട് ശരിക്കും ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും. അവിടെയാ പ്രശ്നം. അതുന്നേര അല്ലാത്തൊരു പ്രതിസന്ധിയാ മോനെ. പെണ്ണുങ്ങൾ പിഴച്ചു പോയാൽ അത് ആണുങ്ങൾ വഴിതെറ്റുന്നതിനേക്കാൾ പ്രശ്നമാണ്. അതാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെന്ത് ദുശീലവും സഹിക്കാം. ഇതിപ്പോൾ വേറൊരുത്തിനൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുക സ്വന്തം ഭാര്യ. പിന്നെ വിധിയെ പഠിച്ചാൽ മതി. അല്ലെങ്കിൽ 4-5 കൊല്ലം നാട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരില്ലായിരുന്നു. ആ ഇടവേളയിലാണ് ഒരുത്തിൻ്റെ ഭാര്യയായി അവളെ ചെന്നത്. രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കല്യാണം കഴിച്ച് ഒന്നിച്ച് ജീവിച്ചിട്ട് എല്ലാവരും ധരിപ്പിച്ചു അതൊരു നാടകമാണെന്ന്. ഒന്നിച്ചൊരു വീട്ടിൽ താമസിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താകും അവസ്ഥയെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. അതും വിവാഹം കഴിച്ച അവർ താമസിച്ചിരിക്കുന്നത്. എനിക്കറിയാം കാര്യങ്ങൾ കൈവിട്ടു പോയെന്ന്. കുഞ്ഞുങ്ങളെയും കുടുംബത്തെ ഓർത്ത് സങ്കടം നമ്മൾ ആണുങ്ങൾക്കേ ഉള്ളൂ നീരജ്. പെണ്ണ് വഴിവിട്ട് പോയാൽ പിന്നെ അവർക്ക് പിന്നെ ഒരു ഫീലിങ്സും ഇല്ല. ഞാൻ പറഞ്ഞതൊക്കെ അവരുടെ മുന്നിലേ ഇല്ല. ഇനി അജേട്ടൻ പറ, അവള് സ്കൂളിൽ നിന്ന് ടൂറിനല്ല പോയത്, കാഞ്ഞിര പള്ളിയിലേക്കാ. ജയിലിൽ കിടക്കുന്നവന്റെ അമ്മച്ചിക്ക് കൂട്ടിരിക്കാൻ എന്ന് മാത്രമല്ല, അവിടെ ആ സമയത്ത് ആ നരനും ഉണ്ടായിരുന്നു. വാക്കത്തി നരൻ നന്നായെന്നൊരു പറച്ചിലുണ്ട് നാട്ടിൽ മൊത്തം. എത്ര നന്നായാലും എന്റെ അച്ഛന്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരനാരാ? അതെങ്കിലും അവൾ ഓർക്കണ്ടേ? തന്റെ പെങ്ങൾ ചെയ്ത് തെറ്റ് തന്നെയാ.
പിന്നെ ജോ സാർ നിരപരാധിയാണെന്ന് തോന്നലാവാം അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. ജോസോ വാക്കത്തിനരനോ ശരത്തേട്ടനെ തട്ടുവെന്നുള്ള കാര്യമാ എനിക്കിപ്പോ സംശയം. അതുകൊണ്ട് രോഹിണിയുടെ കണ്ണിയിൽ നിന്ന് കണ്ണീര് പൊടിഞ്ഞ അതിനെ നിങ്ങളും നിങ്ങളുടെ മോളെ നിമിത്തമായ കരയേണ്ടി വരും ഒരുപാട്. ആ മുസ്ലിം പെൺകുട്ടി എത്രയും പെട്ടെന്ന് സത്യങ്ങൾ അറിയണ്ടേ? അറിയണം, അല്ലെങ്കിൽ അവളെ മുതലാക്കി അവൻ രക്ഷപ്പെടും.